ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു അടിപൊളി റോട്ടറി ടൂള് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു റോട്ടറി ടൂൾ, അതുപോലെ തന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ് അതിലുള്ളത്. അടുത്ത് വരുന്നത് അതിൽ ഉപയോഗിക്കുന്ന ബിറ്റ് സെറ്റുകളാണ്. ഒരുപാടെണ്ണം ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം, മാറ്റിവെക്കാം. പിന്നെ ഉള്ളത് ടൈറ്റ് ചെയ്യേണ്ട സ്പാനർ, പിന്നെ എക്സ്ട്രാ വരുന്ന രണ്ട്, അതിൽ വരുന്നത് എക്സ്ട്രാ രണ്ട് ബിറ്റുകളും അതുപോലെ തന്നെ അത് ടൈറ്റ് ചെയ്യാനുള്ള സ്പാനറുമാണ്. അടുത്ത് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇത് നമ്മുടെ ഈ മെഷീൻ ഒരു ടേബിളിൻ്റെ പുറത്ത് വച്ചിട്ട് ഉപയോഗിക്കാനുള്ളൊരു സ്റ്റാൻഡാണ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്ന വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇത് റോട്ടറി ടൂൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് അളക്കാനുള്ളൊരു ഉപകരണമാണ്. എത്ര ആഴത്തിലാണോ നമുക്ക് അത് റോട്ടറി ടൂൾ ഉപയോഗിക്കേണ്ടതെന്ന് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സാക്ഷാൽ ബ്ലാക്ക് ആൻഡ് ഡെക്കർ റോട്ടറി ടൂൾ. കേബിളൊക്കെ അത്യാവശ്യം ലെങ്തിയാണ്, കുഴപ്പമില്ല, 2 മീറ്ററോളം നീളമുണ്ട്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ നിങ്ങൾക്കെല്ലാം അറിയാം ഒരു നല്ല ബ്രാൻഡാണ്. ഈ ഒരു മെഷീൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ പ്രീമിയം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വളരെ ചീപ്പാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ പ്രസ് ചെയ്തിട്ടാണ് ആ ബിറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. തൽക്കാലം നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൽ വരുന്നൊരു ഫ്ലെക്സിബിൾ ഷാഫ്റ്റാണ്. ഇതിൽ നമുക്ക് ബിറ്റുകൾ കണക്ട് ചെയ്തിട്ട് കട്ടിങ് ചെയ്യാം, എൻഗ്രേവിങ് ചെയ്യാം, അതുപോലെ സാൻഡിങ് ഗ്രൈൻഡിങ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മെഷീൻ ഒരു സൈഡിൽ തൂക്കിയിട്ടിട്ട് ഇതിനകത്ത് ഇത് ഈ ഒരു ഷാഫ്റ്റിനെ മെഷീനിൽ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻറ്റുകൾ. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബിറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റാണ്. കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ലുക്കുണ്ട്. ഒരു നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കി ഫുൾ റിവ്യൂ ആണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബിറ്റ് സെറ്റുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ക്വാളിറ്റി ഉള്ളതല്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു കളിപ്പാട്ടമല്ല, ഒരു പവർ ടൂളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കുക, അതായത് മാക്സിമം എത്രത്തോളം സൂക്ഷിച്ച് ചെയ്യാൻ പറ്റും അത്രയും സൂക്ഷിച്ച് ചെയ്യുക. കണ്ണിൽ ഉറപ്പായിട്ടും സേഫ്റ്റി ഗ്ലാസ് വയ്ക്കുക, അതുപോലെ തന്നെ ഗ്ലൗസ് ഇടേണ്ട സാഹചര്യമാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. ഇതൊരിക്കലും ഒരു കാര്യം ഓർമ്മിക്കുക, ഇതൊരിക്കലും ഒരു കളിപ്പാട്ടമല്ല, ഒരു പവർ ടൂളാണ്. അപ്പോൾ ഒരിക്കലും കളിയാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഇതുപോലുള്ള ടൂൾസുകൾ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല. കാണുമ്പോൾ ചെറിയൊരു കളിപ്പാട്ടം പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ അത് കളിപ്പാട്ടമല്ല, അത് പവർ ടൂളാണ്, കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്താ പറയുക, നല്ലൊരു സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു മെഷീനാണ്. ഇതെല്ലാം അതിൻ്റെ കൂടെ വരുന്ന ഓരോ ബിറ്റുകളാണ്, ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ രണ്ടാമത് പറഞ്ഞുതരാം. ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ കട്ടിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാൻഡിങ് ചെയ്യുന്ന സമയത്ത് സാൻഡിങ് ഡിസ്കുകൾ വയ്ക്കാനുള്ള ചെറിയ ചെറിയ ബിറ്റുകളാണ്. ഇത് സാൻഡിങ് ഡിസ്ക്കാണ്, ഇത് കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമുക്ക് മരം ഇരുമ്പൊക്കെ സാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സാൻഡിങ് ഡ്രമ്മുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമുക്കത് ടൈറ്റ് ചെയ്ത് ഈ ഒരു ഫ്രണ്ടിലുള്ള ഒരു സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാൻഡിങ് ഡിസ്ക് നന്നായിട്ട് ടൈറ്റ് ആവുന്നതാണ്. ടൈറ്റായിട്ട് മാത്രമേ നമുക്കത് മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉപയോഗിക്കാവൂ.
ഇത് ടേബിളിൽ വെക്കുന്ന സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ അത് അളക്കുന്ന ഒരു ഗേജാണ്, ഡെപ്ത് ഗേജാണ്. അടുത്ത് ഇതിൻ്റെ ഉള്ളിലെ കട്ടിംഗ് ഡിസ്കുകളാണ്, 30 എണ്ണത്തോളം വരും. ഇത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ്, ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഇതുപോലുള്ള വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കണ്ണിൽ ഗ്ലാസ് വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പൊടി ഒന്ന് കണ്ണിലടിച്ചാലും മതി. നല്ല സ്പീഡിലാണ് ഈ ഒരു റോട്ടറി മെഷീൻ കറങ്ങുന്നത്. അതിൻ്റെ അത്രയും സ്പീഡും ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്ന് വീണാലും മതി, നല്ല എൻജോറി ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഉപയോഗിക്കുക, ഇത് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് സാൻഡിങ് ഡിസ്കാണ്, ഇതും അതുപോലെ തന്നെ ഒരു 30 എണ്ണം ഉണ്ട്. ഇത് സാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്കാണ്, പേപ്പറാണ്, സാൻഡിങ് പേപ്പറാണ്. ഇത് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഓരോ അളവിലുള്ള പോളിഷിങ് ഡിസ്കുകളാണ്. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റുകൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മെഷീൻ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം. നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെ ഒരു ടേബിളിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ടേബിൾ തൽക്കാലം ഇല്ലാത്തത് കാരണം ഞാനൊരു പലകയിൽ ഫിറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇതുപോലെ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ വെച്ച് പിടിപ്പിക്കുക. അതിലാണ് നമ്മുടെ റോട്ടറി മെഷീൻ തൂക്കിയിടുന്നത്. ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ തൂക്കിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കംപ്ലയിൻ്റ് ആവില്ല, നമുക്ക് ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യാനും പറ്റും. ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പേന നമ്മൾ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്ന അത്രയും ലാഘവത്തോടെ അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം വലിയൊരു എന്താ പറയുക, ഒരുപാട് പ്രഷർ വരില്ല, നമുക്ക് കൈക്കുള്ളിൽ അടങ്ങി നിൽക്കുന്ന ഒരു അളവാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു ബിറ്റ് ആദ്യം നമുക്ക് മെഷീനിൽ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് തിരിച്ചാൽ മതി, അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇത് ടൈറ്റ് ആകും. നമ്മൾ ആ ഒരു സ്പാനർ, അതിൻ്റെ കൂടെ കിട്ടുന്ന സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം. നമുക്കതിലൊരു ബിറ്റ് എടുത്ത് വയ്ക്കാം. ഇയർ റോട്ടറി ടൂളല്ല ഏത് പവർ മെഷീനാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പവർ ഊരിയിട്ടിട്ടാണ് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അറിയാതെ നമ്മുടെ കൈ എങ്ങനെ തട്ടി അത് അതിൻ്റെ സ്വിച്ച് ഓണായി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ അപകടം ഉണ്ടാവും. പവർ ടൂളുകളാണിതെല്ലാം. കാണാൻ ചെറിയൊരു മെഷീനാണ്, പക്ഷേ നല്ല പവറുള്ള 36,000 RPM കറങ്ങുന്ന ഒരു മോട്ടറുള്ളൊരു മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക, ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതും ബിറ്റ് വയ്ക്കുമ്പോഴും ഊരുമ്പോഴും എന്ത് ചെയ്യുക, മെഷീൻ ഓഫ് ചെയ്തിടുക, പവർ അൺപ്ലഗ് ചെയ്യുക, ചെയ്തിട്ട് വേണം ചെയ്യാം. നമുക്കിനി ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഫ്ലെക്സിബിൾ ഷാഫ്റ്റിൻ്റെ ഇന്നിൽ വരുന്ന ഈ ഒരു സാധനം നമുക്കതിൻ്റെ ഉള്ളിൽ റോട്ടറി മെഷീൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കണക്ട് അതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗം ഊരിയാൽ മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഊരാം. നമുക്ക് ഫ്ലെക്സിബിൾ ഷാഫ്റ്റിൽ എങ്ങനെ ബിറ്റ് കണക്ട് ചെയ്യാൻ നോക്കാം. അതിനെ കുറച്ചൊന്ന് താഴോട്ട് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടി, വലിച്ചു പിടിച്ചിട്ട് നമുക്ക് ആ ബിറ്റ് ടൈറ്റ് ചെയ്താൽ മതി. എളുപ്പമാണ്, ഈസിയാണ്, ബിറ്റ് ചേഞ്ച് ചെയ്യാനും നല്ല ഈസിയാണ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, ടൈറ്റായി, വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലഗ് കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിലൊരു പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അതിൽ 5 സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1, 2, 3, 4, 5 സ്പീഡ്.
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഒരു റോട്ടറി മെഷീൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവാണ്, ക്ഷമിക്കുക. ഇങ്ങനൊരു സ്റ്റാൻഡ് ഉള്ളത് കാരണം നമുക്ക് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലിങ്ങനെ തൂക്കിയിട്ട് ഈ സൈഡ് ഉപയോഗിക്കാം. ഇങ്ങനൊരു ഷാഫ്റ്റ് ഉള്ളത് വളരെ ഉപകാരമാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ ആ ഒരു ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് വെച്ച് ഈ സൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റോട്ടറി മെഷീൻ്റെ വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.